ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ ഒരുമിച്ച് പഠിച്ച 5 വിദ്യാർത്ഥികളാണത് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ 2014-18 മെക്കാനിക്കൽ ബാച്ചിലായിരുന്നു. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇങ്ങനെയുള്ള ആർട്ടുപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കോളേജുള്ള ആർട്ട് ഫെസ്റ്റ് ആയാലും ടെക് ഫെസ്റ്റ് ആയാലും ഈ ആർട്ട് എന്നൊരു മേഖല ഞങ്ങൾ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ 3rd year 4th year ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചെറിയ രീതിയിൽ ഔട്ട്സോഴ്സ് വർക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. പിന്നെ ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്നതും ഒരുമിച്ച് മുന്നോട്ട് യാത്രയിൽ ഒരുമിച്ചാക്കിയതും ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ നിലവിൽ ബ്രേക്ക് ദി ചെയിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ളൊരു ക്യാമ്പയിൻ ചെയ്യാൻ ഇനീഷ്യലി വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ളൊരു ക്യാമ്പയിൻ ചെയ്യാനായിട്ട് അതിനായിട്ട് ഇങ്ങനത്തെ ബ്രേക്ക് ദി ചെയിൻ്റെ ഒരു അവസരം വന്നപ്പം ഞങ്ങൾക്ക് ഒരു ഒരു സോഴ്സസ് പ്രോഫിറ്റ് എന്നതിനുപരി ഒരു വളരെ ഒരു മാനസികമായിട്ട് വളരെ ഒരു സന്തോഷം തരുന്ന ഒരു വർക്ക് തന്നെയായിരുന്നു അത്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും മൈൻഡ് ഇട്ട് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇതിന് ഇത്രയും ജനകീയമാക്കിയതും ഇങ്ങനത്തെ വീഡിയോ എല്ലാവരും നെഞ്ചിലേറ്റിയതും ആ ഒരു അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട് ആയിട്ട് ഞാൻ കരുതുന്നു. ഇങ്ങനൊരു ക്യാമ്പയിൻ ആയതുകൊണ്ട് എല്ലാവരും മാക്സിമം ഒരു തരത്തിലുള്ള എല്ലാ ആൾക്കാരിലും എത്തിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്ന് രാവിലെ കൂട്ടിരുന്ന് ആലോചിക്കുമ്പോഴത്തേനും എല്ലാവരും ഐഡിയാസ് പറയും ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നവർ. ഇപ്പം സോഷ്യലായിട്ട് വൈറലായി നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതിനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് ആൾക്കാരിലെത്തിക്കോളും. അപ്പം ലാലേട്ടൻ്റെ ബർത്ത്ഡേ വന്നപ്പം അത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നതാണ്. അപ്പം അതിൻ്റെ കൂടെ ഒരു ബോധവൽക്കരണം ചെയ്യാവുന്ന രീതി ആലോചിച്ചാണ് എല്ലാവരിലും എത്തിക്കുന്ന രീതിയിലാണ് ഓരോന്നും ചെയ്യാറ്. ആൾക്കാരെല്ലാം അറിഞ്ഞത് തന്നെ ഏറ്റവും വലിയ പ്രയോജനം ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴും കുറച്ച് പേര് ഉണ്ട്, നമ്മൾ അതുവഴി ചെയ്തെടുക്കണമെന്നാണ് ആഗ്രഹം. അല്ല, ഇത് സർക്കാർ ക്യാമ്പയിൻ തന്നെയാണ് ഈ പ്രത്യേകം പറഞ്ഞു പോകുന്നത് തന്നെ. അവിടെ നിന്നുള്ളൊരു ഫീഡ്ബാക്ക് നമ്മൾ അവിടെ നിന്നുള്ളൊരു ഇൻപുട്ടിലാണ് എല്ലാം ചെയ്യുന്നത്. എന്തൊക്കെ ചെയ്യണം, ആൾക്കാരിൽ എന്തൊക്കെ എത്തിക്കണമെന്ന് അവിടെ നിന്ന് തരും. പിന്നെ ആ രീതിയിലാണ് നമ്മളെല്ലാം എത്തിക്കാറ്. വാക്സിൻ വന്നപ്പോഴും കൂടുതൽ ആൾക്കാരെ വാക്സിൻ എടുപ്പിക്കുക എന്നുള്ളതന്നെയായിരുന്നു.